മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ വീഡിയോയുമായി ഞാൻ ശിവൻ നായർ. യുവതലമുറയ്ക്ക് നമ്മുടെ ആരാധനാ രീതികളെപ്പറ്റിയും വൃതാനുഷ്ഠാനങ്ങളെപ്പറ്റിയും അധികമൊന്നും കൂടുതൽ അറിയാൻ സാധ്യതയില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ മാറി മാറി വരുന്ന ജീവിത രീതിയാണ്. കൂട്ടുകുടുംബ സിസ്റ്റം മാറി മിക്കവാറും വീടുകളിൽ പ്രായം കൂടുതലുള്ള അനുഭവ സമ്പന്നരായ ആൾക്കാരുടെ കുറവും കുട്ടികളുടെ മൊബൈൽ ടി വി പ്രേമവും എല്ലാം ഇതിനുള്ള കാരണങ്ങളിൽ ചിലത് മാത്രമാണ്. ഈ വീഡിയോയിൽ ഏകാദശി വ്രതത്തിൻ്റെ ഐതിഹ്യവും അതിൻ്റെ മഹാത്മ്യവും അനുഷ്ഠിക്കേണ്ട വിധിയെപ്പറ്റിയുമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏകാദശിയുടെ ഐതിഹ്യം ഇപ്രകാരമാണ്. ഒരിക്കൽ ഭഗവാൻ മഹാവിഷ്ണു യമപുരിയിൽ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ അതിഭയങ്കരമായ ദീന രോദനങ്ങളും കരച്ചിലും കേൾക്കാൻ ഇടയായി. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ യമധർമ്മൻ പറഞ്ഞു, പാപങ്ങൾ ചെയ്തവർ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുകയാണ്, അവരിൽ നിന്നാണ് ഈ രോദനങ്ങൾ വരുന്നത് എന്ന്. പാപം ചെയ്യിക്കാൻ പാപപുരുഷനാണ് കാരണകാരണം എന്ന് യമധർമ്മൻ പറഞ്ഞു. അന്നേരം വർദ്ധിച്ച കോപത്തോട് പാപപുരുഷനെ വിളിച്ചു വരുത്തി, ഈ പ്രപഞ്ചത്തിൽ നിനക്കിനി സ്ഥാനമില്ലെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ പാപപുരുഷൻ, ഞാനും അങ്ങയുടെ പ്രജയാണ്, അതുകൊണ്ട് എനിക്കും എവിടെയെങ്കിലും ഒരു സ്ഥാനം തരണം എന്ന് കാൽക്കൽ വീണ് അപേക്ഷിച്ചു. കരുണാമയനായ ഭഗവാൻ അന്നേരം പറഞ്ഞു, ഏകാദശി ദിനങ്ങളിൽ ധാന്യവർഗങ്ങളിൽ വസിച്ചുകൊള്ളാൻ. ഏകാദശി ദിനങ്ങളിൽ ആരാണോ ധാന്യങ്ങൾ ഭക്ഷിക്കുന്നത് അവരെ ബാധിച്ചു കൊള്ളുവാനും പറഞ്ഞു. അതുകൊണ്ടാണ് ഏകാദശി ദിനങ്ങളിൽ ധാന്യവർഗങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നത്. ആ ദിവസങ്ങളിൽ ആരാണോ ധാന്യവർഗങ്ങൾ കഴിക്കുന്നത് അവരിൽ പാപം വന്നു ചേരും. നദികളിൽ ഗംഗയും ദേവന്മാരിൽ മഹാവിഷ്ണുവും പുരാണങ്ങളിൽ ശ്രീമദ് ഭാഗവതവും വ്രതങ്ങളിൽ ഏകാദശിയും സർവോത്തമമാണ് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. കറുത്തവാവിന് ശേഷം വരുന്ന 11-ാം തീയതിയും, അതായത് ശുക്ലപക്ഷം, അതിന് ശേഷം വെളുത്തവാവ്, അതായത് കൃഷ്ണപക്ഷത്തിലെ 11-ാം ദിവസമാണ് ഏകാദശിയായി അനുഷ്ഠിക്കുന്നത്. അങ്ങനെ മാസം 2 വർഷത്തിൽ 24 ഏകാദശി ഉണ്ടായിരുന്നു. അധിക മാസമുള്ള വർഷങ്ങളിൽ 26 ഏകാദശിയും കാണും. ഏകാദശി പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. എല്ലാ ഏകാദശിയുടെ പേരുകളും 2021 വരുന്ന ഏകാദശികളുടെ തീയതിയും ദിവസവും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കൂടാതെ 2021 24 ഏകാദശിയേ ഉള്ളൂ. 25 26 ഏകാദശി അധിക മാസങ്ങളിൽ ആയിരിക്കും വരുന്നത്. അധിക മാസങ്ങളിൽ വരുന്ന ഏകാദശിയുടെ പേരാണ് പത്മിനി പരമ. ഏകാദശിയെപ്പറ്റി കൂടുതൽ വിവരങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ വരാം. ഇതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.